നമസ്കാരം. ഇക്കാലത്ത് ഒരുപാട് പേരിൽ കാണുന്ന ഒരു ഫൈൻഡിംഗ് ആണ് ഫാറ്റ് ലിവർ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്താണ് ഫാറ്റ് ലിവർ എന്നും ഫാറ്റ് ലിവറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും ഫാറ്റ് ലിവർ എന്തുകൊണ്ടാണ് വരുന്നതെന്നും ഫാറ്റ് ലിവർ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്നും പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. ഞാൻ ഡോക്ടർ ജസീം അൻസാരി, കൺസൾട്ടന്റ് ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ്, ഡോക്ടർ അൻസാരി ഇസ് മെഡ്കെയർ, കണ്ണൂർ. എന്താണ് ഫാറ്റ് ലിവർ? കരളിൽ കൊഴുപ്പടിയുന്ന ഒരവസ്ഥയാണ് ഫാറ്റ് ലിവർ. നോർമലായിട്ട് ലിവറിൽ കൊഴുപ്പുണ്ടാവാറില്ല. എന്നാൽ കരളിൻ്റെ വെയിറ്റിൻ്റെ 5% കൂടുതൽ കൊഴുപ്പ് വരുമ്പോഴാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? 80% ആൾക്കാരിലും ഫാറ്റി ലിവറിന് ലക്ഷണങ്ങൾ ഉണ്ടാകാറില്ല. മറ്റു എന്തെങ്കിലും കാരണത്തിന് വേണ്ടി വയറിൻ്റെ സ്കാൻ ചെയ്യുമ്പോൾ കാണുന്ന ഒരു ഫൈൻഡിംഗ് ആണ് ഫാറ്റി ലിവർ. എന്നാൽ 20% ആൾക്കാരിൽ മാത്രമേ ലക്ഷണങ്ങൾ ഉണ്ടാവാറുള്ളൂ. മേൽവയറ്റിൽ വേദന, ഛർദി, ഓക്കാനം, ക്ഷീണം എന്നിവയാണ് സാധാരണയുള്ള ലക്ഷണങ്ങൾ. ഫാറ്റി ലിവറിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ട് 2 കാരണങ്ങളാണ് വരുന്നത്. ഒരു വിഭാഗത്തിൽ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയും. എന്നുവെച്ചാൽ മദ്യപാനം മൂലം വരുന്ന ഫാറ്റി ലിവർ. മറുവശത്താണെങ്കിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇത് ഒരു അസുഖമല്ല, എന്നാൽ മറ്റൊരു അസുഖത്തിന്റെ ഭാഗമായി കാണുന്ന ഒരു ഫൈൻഡിംഗ് ആണ്. യൂഷ്വലി പ്രമേഹം അഥവാ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, പ്രത്യേകിച്ച് ട്രൈഗ്ലിസറൈഡ് കൂടുതലുള്ള ആൾക്കാർക്കും, അമിതമായ വണ്ണം അഥവാ ഒബീസിറ്റി, ഹൈപ്പോതൈറോയിഡിസം അഥവാ തൈറോയിഡിന്റെ പ്രവർത്തനക്കുറവ് ഉള്ള അസുഖങ്ങൾ, ഇതിലൊക്കെയാണ് ഫാറ്റി ലിവർ കാണുന്നത്. ഇതല്ലാതെ മറ്റു ചില ആൾക്കാരിലും ഫാറ്റി ലിവർ കാണാം. ചില മരുന്നുകൾ, അതായത് ഹാർട്ടിന്റെ അടിപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന എമയോഡ്രോൺ, അല്ലാതെ വാദത്തിനും ചർമ്മരോഗങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന മിത്തോട്രെക്സേറ്റ് ടാബ്ലറ്റ് കഴിക്കുന്നവരിലും ഫാറ്റി ലിവർ കാണാവുന്നതാണ്. ഇതൊക്കെ തരത്തിലാണ് ഫാറ്റി ലിവർ വരുന്നത്. മെയിനായിട്ട് 2 ടെസ്റ്റുകളാണ് ഫാറ്റി ലിവറിന് വേണ്ടി ചെയ്യുന്നത്. 1 വയറിന്റെ അൾട്രാസൗണ്ട് സ്കാനും 2 രക്തത്തിൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുമാണ്. 3 തരത്തിലാണ് ഫാറ്റി ലിവർ കാണുന്നത്. 1 നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. ഈ ഒരു അവസ്ഥയിൽ അൾട്രാസൗണ്ടിൽ കൊഴുപ്പ് കാണുകയും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമലുമായിരിക്കും. എന്നാൽ ഇത് കുറേ നാൾ ഇതേപോലെ തുടരുകയാണെങ്കിൽ നോൺ ആൽക്കഹോളിക് സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് അഥവാ കരൾ വീക്കത്തിലോട്ട് കടക്കുന്നതായിരിക്കും. ഈ ഒരു അവസ്ഥയിൽ അൾട്രാസൗണ്ടിൽ കൊഴുപ്പ് കാണുകയും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ SGOT SGPT ടെസ്റ്റ് കൂടുകയാണ് കാണുന്നത്. നോൺ ആൽക്കഹോളിക് സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് അഥവാ കരൾ വീക്കം ക്രമേണ അത് കൂടുകയും ലിവറിൽ നാരുകൾ വരികയും അതിനെ ഫൈബ്രോസിസ് എന്നാണ് പറയുന്നത്. ഫൈബ്രോസിസ് വന്ന് പിന്നീട് ലിവർ ചുരുങ്ങുന്ന ഒരു അസുഖം, അതായത് സിറോസിസിലാണ് എത്തിച്ചേരുന്നത്. മെയിനായിട്ട് 3 തരത്തിലാണ് വരുന്നത്: നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, നോൺ ആൽക്കഹോളിക് സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ്, പിന്നെ സിറോസിസ്. ഫാറ്റി ലിവർ ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെ? വയറിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാനും അതല്ലാതെ രക്തത്തിൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുമാണ് മെയിനായിട്ടുള്ള ടെസ്റ്റുകൾ. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വേറെന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അൾട്രാസൗണ്ട് സ്കാനിൽ കൊഴുപ്പ് കാണുകയും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ SGOT SGPT കൂടുകയാണെങ്കിൽ മുൻകാലത്ത് ലിവർ ബയോപ്സി ആയിരുന്നു ചെയ്യാറുള്ളത്, അതായത് ലിവറിൽ നിന്നും ഒരു സാമ്പിൾ കുത്തിയെടുത്ത് പരിശോധിക്കുക. എന്നാൽ 80% ആൾക്കാരിലും ലക്ഷണങ്ങളൊന്നും കാണാത്തതിനാൽ ലിവറിൽ നിന്നും ഒരു സാമ്പിൾ കുത്തിയെടുക്കുന്നത് അത്ര ഒരു പ്രാക്ടിക്കലായ ഒരു അപ്രോച്ച് ആയിരുന്നില്ല. അതിനാൽ ഇപ്പൊ പുതിയൊരു ടെസ്റ്റ് ഉണ്ട്, ഫൈബ്രോസ്കാൻ എന്ന് പറഞ്ഞിട്ട്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലിവർ എത്രത്തോളം ടൈറ്റ് ആണെന്നും എത്രത്തോളം നാരുകൾ വന്നെന്നും, അതായത് ഫൈബ്രോസിസ് ഏത് സ്റ്റേജ് ആണെന്നും നമുക്ക് തിട്ടപ്പെടുത്താവുന്നതാണ്. എന്താണ് ഫാറ്റി ലിവറിനുള്ള ട്രീറ്റ്മെന്റ്? നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, അതായത് അൾട്രാസൗണ്ടിൽ കൊഴുപ്പ് കാണുകയും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമൽ ആണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് വരുന്ന ട്രീറ്റ്മെന്റ് എക്സസൈസ്, വെയിറ്റ് ലോസ്, ഡയറ്റുമാണ്. എക്സസൈസ് എന്ന് വെച്ചാൽ ആഴ്ചയിൽ 150 മിനിറ്റ് ആണ് റെക്കമെൻഡേഷൻ. ഏത് തരത്തിലുള്ള എക്സസൈസും ചെയ്യാവുന്നതാണ്. അമിതമായ വണ്ണമുള്ള ആൾക്കാരിൽ വെയിറ്റ് ലോസ് ആണ് മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റായി വരുന്നത്. 6 മാസത്തിനുള്ളിൽ ഇപ്പോൾ ഉള്ള വെയിറ്റിന്റെ 10% കുറയ്ക്കേണ്ടത്. ഡയറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാലറി ഇൻടേക്ക് ആണ് മെയിൻ ആയിട്ട് കുറയ്ക്കേണ്ടത്, അതായത് അരി ഭക്ഷണം, ഷുഗേഴ്സ്, ചോക്ലേറ്റ്സ്, ബേക്കറി ഐറ്റംസ്, പെപ്സി, കൊക്കക്കോള, സ്പ്രൈറ്റ് എന്ന പാനീയങ്ങളും ടെട്രാപാക്കിൽ വരുന്ന ഹൈ ഫ്രക്ടോസ് കണ്ടെയ്നിങ് ജ്യൂസുകളുമാണ് അവോയ്ഡ് ചെയ്യേണ്ടത്. എന്നാൽ നോൺ ആൽക്കഹോളിക് സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ കരൾ വീക്കമാണെങ്കിൽ ഇതിനുപരി ചില മരുന്നുകളും സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഫാറ്റി ലിവറിനെ കുറിച്ച് ചെറിയൊരു വിവരണമാണ് ഞാൻ നൽകിയിരിക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.